മനുഷ്യച്ചങ്ങല ഐതിഹാസിക വിജയമെന്ന DYFI. കേരള സമര ചരിത്രത്തിലെ പുതിയ അധ്യായമായി മനുഷ്യച്ചങ്ങല മാറിയെന്ന DYFI സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 30 ഗാന്ധി അനുസ്മരണം 30,000 കേന്ദ്രങ്ങളിൽ നടത്തും. കേന്ദ്രവിരുദ്ധ സമരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും DYFI നേതാക്കൾ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരായ മനുഷ്യച്ചങ്ങല കേരള സമരചരിത്രത്തിലെ പുതിയ അധ്യായമായി മാറിയെന്ന് DYFI സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം നല്ല നിലയിൽ പ്രതിഫലിച്ചു. പങ്കെടുത്തവർക്ക് നന്ദി അറിയിക്കുന്നതായി സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റ് വി വസീഫും പറഞ്ഞു. കേന്ദ്രവിരുദ്ധ സമരത്തിന് തുടർച്ച ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന് തുടർച്ച ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി എന്ന് വിവിധ സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെറുപ്പത്തിന് തൊഴിൽ വേണം എന്ന മുദ്രാവാക്യമുയർത്തി DYFI രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ജനുവരി 30 ഗാന്ധി രക്ഷാക്ഷി ദിനമാണ്. ഗാന്ധി രക്ഷാക്ഷി ദിനത്തിൽ മതനിരപേക്ഷ നിലപാടുയർത്തിപ്പിടിച്ച് ശക്തമായ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. ഞങ്ങളുടെ 30,000 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവിന് അമിത പ്രാധാന്യം നൽകിയ മാധ്യമങ്ങൾ മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണം അവഗണിച്ചെന്നും നേതാക്കൾ പറഞ്ഞു. മനുഷ്യച്ചങ്ങലയ്ക്ക് യൂത്ത് കോൺഗ്രസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ജനുവരി 30 ഗാന്ധി അനുസ്മരണം 30,000 യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നടത്തും. ഈശ്വറുള്ള തേരേനാം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുക. CMRL കമ്പനിയുമായുള്ള കരാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് കുഞ്ഞാലിക്കുട്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരായ നീക്കത്തിന്റെ ഭാഗമാണ്. മാത്യു കുഴൽനാടന്റെ പ്രസ്താവനകൾ ഇതാണ് തെളിയിക്കുന്നതെന്ന് വി വസീഫ് പറഞ്ഞു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം പിടിക്കാൻ ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ഇടപാടും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ വളരെ കൃത്യമായി ബോധപൂർവമായി ഇല്ലാതെയാക്കണം എന്ന് പരിശ്രമിക്കുന്ന മറുവിഭാഗം കോൺഗ്രസിലുമുണ്ട്. അവര് രണ്ടുപേരുടെയും ഒരടിയാണ് ഇത് എന്ന് കൂടി നമ്മൾ കരുതേണ്ടി വരും. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അവർക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോട് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ കൃത്യമായി ലീഗുകാരോടൊക്കെ ചോദിച്ചാൽ. കൈരളി ന്യൂസ്, കോഴിക്കോട്.